നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചാണ്. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരെങ്കിലുമൊക്കെ വീഡിയോ എക്സിറ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് മാത്രമല്ല, ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാം എന്നുകൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ, ക്യാമറ അങ്ങനെയുള്ള ഡിഫറൻസുകളൊന്നും നമ്മൾക്ക് വേണ്ട. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഒരു ബിഗിനറിന്, ഒന്നും കളർ ഗ്രേഡിങ്ങിനെ പറ്റി അറിയാത്ത ഒരു ബിഗിനറിന് എങ്ങനെ വളരെ ഈസി ആയിട്ട് കളർ ഗ്രേഡിംഗ് വിശദീകരിച്ച് തരാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അഡോബി പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇന്ന് കളർ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. കളർ ഗ്രേഡിംഗ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിൽ വെച്ച് ക്യാമറയിലുള്ള എല്ലാ സെറ്റിങ്സും കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് സെറ്റിംഗ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്തുകൊണ്ടാണ് വൈറ്റ് ബാലൻസ് എപ്പോഴും പെർഫെക്റ്റ് ആക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കണ്ണുകൾക്ക് ഏതൊരു കളർ കണ്ടാലും അത് ഇന്ന കളറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറകളും ഫോണുകളും നമ്മുടെ അത്രയും ഇൻ്റലിജൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് കളറ് ഏതാണ് എന്ന് നമ്മൾ ക്യാമറയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് കളറിനനുസരിച്ച് മറ്റെല്ലാ കളറുകളും വളരെ ആക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ നമ്മുടെ ക്യാമറയ്ക്ക് സാധിക്കും. ഇനി നമ്മൾക്ക് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്സും കൃത്യമായി വിവരിച്ചു തരാം. ലെറ്റ്സ് ഗോ. നമ്മൾക്ക് വേണ്ട ക്ലിപ്സ് എല്ലാം ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കാണുന്ന ഈ ക്ലിപ്പ് ഞാൻ എൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. രണ്ടാമതുള്ള ക്ലിപ്പ് ഞാൻ ഫോണിലും ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് രണ്ടും എങ്ങനെയാണ് കളർ ഗ്രേഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രീമിയറിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് അസംബ്ലി, എഡിറ്റിംഗ്, കളർ, ഇതുപോലെ കുറച്ച് പാനൽസ് കാണാൻ സാധിക്കും. നമ്മൾ ഓരോ പ്രോസസ്സുകൾ ചെയ്യുന്നത് ഈ ഓരോ ടാബുകളുടെ കീഴിലാണ്. നമ്മളിപ്പോൾ കളർ ഗ്രേഡിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് കളർ എന്ന് പറഞ്ഞ പാനലിലാണ് പോകേണ്ടത്. ആദ്യം നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പ് കളർ ഗ്രേഡ് ചെയ്യാം. ഈ ഒരു ക്ലിപ്പ് ഞാൻ എൻ്റെ ക്യാമറയിലുള്ള ലോഗ് പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ സൈഡിലുള്ള ടൂളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഇതെല്ലാം നമ്മൾക്ക് പഠിച്ചു കഴിയുമ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഫ്രെയിമിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് വേവ് ഫോം എന്ന് പറഞ്ഞ ടൂള്. നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കളർ ഗ്രേഡിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട് നമ്മൾക്ക് കളർ ഗ്രേഡിങ്ങിന് ആവശ്യമായ. പക്ഷേ ഇതിലെല്ലാ ടൂൾസൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. നമ്മൾ ഇതിലാകെ രണ്ട് ടൂൾസ് മാത്രം യൂസ് ചെയ്താണ് ഇന്ന് ബേസിക്കായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് സ്റ്റെപ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ലൂമ കറക്ഷൻ, രണ്ടാമത്തേത് കളർ കറക്ഷൻ, മൂന്നാമത്തേത് കളർ ഗ്രേഡിംഗ്. അപ്പോൾ നമ്മൾക്ക് ലൂമ കറക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ ടൂൾ ഇതാണ്. ദിസ് ഇസ് കോൾഡ് വേവ് ഫോം. അപ്പോൾ വേവ് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രെയിമിലുള്ള ഓരോ പോയിന്റിലുള്ള ബ്രൈറ്റ്നെസ് ലെവലുകളാണ് നമ്മൾക്ക് ഈ ഒരു വേവ് ഫോമിൽ കിട്ടുന്നത്. നമ്മളൊന്നുകൂടി ഈ വേവ് ഫോം ടൂളിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് നമ്മൾക്കൊരു ബ്രൈറ്റ്നെസ് ഇൻക്രീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രെയിമിൻ്റെ വലത് ഭാഗത്തുള്ള ഈ ഒരു ഗ്രീൻ കളറ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ബ്രൈറ്റ്നെസ് ഇൻക്രീസാണ് വേവ് ഫോമിൻ്റെയും വലത് ഭാഗത്ത് കാണുന്നത്. അതുപോലെ തന്നെ വേവ് ഫോമിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ ഒരു ഹൈലൈറ്റ് റീജിയൻ കണ്ടോ, ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കേർട്ടനിലുള്ള പാറ്റേൺസാണ്. അപ്പോൾ വേവ് ഫോം ടൂൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൂള് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഫോം ടൂളിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 0 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് കാണാം അല്ലേ. എപ്പോഴും കറക്റ്റായിട്ട് കറക്ഷൻ ചെയ്ത ഒരു ക്ലിപ്പിന് 0ത്തിൻ്റെയും 100ൻ്റെയും ഇടയിലായിരിക്കും ഈ ഒരു വേവ് ഫോം ടൂൾ വരേണ്ടത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പാനൽ വിസിബിളായി വരുന്നത് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ചേഞ്ചസ് എല്ലാം വരുത്തുന്നത്. ബേസിക് കറക്ഷനിലാണ് നമ്മൾ ലൂമ കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വേവ് ഫോം ടൂളിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഹൈലൈറ്റ്സ് അഥവാ വൈറ്റ്സ്. വേവ് ഫോം ടൂളിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന ഭാഗമാണ് ബ്ലാക്ക്സ് അഥവാ ഷാഡോസ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പാനലുള്ള വൈറ്റ്സും ബ്ലാക്ക്സും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വേവ് ഫോം ടൂൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഹൈലൈറ്റ് റീജിയൻ 100ൻ്റെ അടുത്തേക്ക് നമ്മൾക്ക് അടുപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ വൈറ്റ്സ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. 100ൽ ടച്ച് ചെയ്യേണ്ട, അതിന് തൊട്ട് താഴെ കൊണ്ടുവന്ന് നിർത്താം. യെസ്, നമ്മുടെ ഇമേജ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വേവ് ഫോം ടൂളും ഒന്ന് ലിഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ബ്ലാക്ക്സ് കുറച്ച് ഷിഫ്റ്റ് ഡൗൺ ചെയ്യാം. നമ്മൾക്ക് 0ലേക്ക് എത്തിക്കേണ്ട, അതിന് തൊട്ട് മുകളിൽ കൊണ്ടുവന്ന് നിർത്തണം. ഇതിൽ 100ന് മുകളിലും 0ന് താഴേക്കും പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഡേറ്റ ലോസ് വരും. ഫോർ എക്സാമ്പിൾ, ഈ ബ്ലാക്ക്സ് ഞാൻ കുറച്ചുകൂടി താഴ്ത്തി കഴിഞ്ഞാൽ 0ൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 0ൻ്റെ അടിയിലേക്ക് പോകുന്നില്ല ഈ ലെവൽസ്. അപ്പോൾ ഈ ഒരു ഏരിയാസിലെല്ലാം, അതായത് ഈ ഒരു കബോർഡിൻ്റെ ഏരിയ, അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ടീഷർട്ടിൻ്റെ ഏരിയ, ഇവിടെയെല്ലാം നമ്മൾക്ക് ഡീറ്റെയിൽ ലോസ്റ്റായി പോകുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും 0ൻ്റെയും 100ൻ്റെയും ഇടയിൽ വേവ് ഫോം ടൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ലൂമ കറക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സാണ് കളർ കറക്ഷൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിഫറെൻറ്റ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാനലിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പരേഡ് RGB എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. യെസ്, നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പരേഡ്. ഇനി നമ്മൾക്ക് വേവ് ഫോം ടൂൾ ഡിസേബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേവ് ഫോം ലൂമയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആവും. ഇതാണ് നമ്മുടെ പരേഡ് ടൂൾ. അപ്പോൾ ഈ ഒരു ടൂള് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളുടെ വേവ് ഫോം ടൂൾ ഇരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പരേഡ് ടൂളും ഇരിക്കുന്നത്. പക്ഷേ ഇതിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് ഗ്രീൻ ബ്ലൂ ചാനൽസിലേക്ക് നമ്മുടെ വേവ് ഫോമിനെ ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു ടൂളാണ് നമ്മൾ കളർ കറക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫെക്റ്റ്ലി കളർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിപ്പിൻ്റെ റെഡ് ഗ്രീൻ ബ്ലൂ ചാനൽസ് എല്ലാം ഒരേ ലെവലിലായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ കേസിൽ ഞാൻ എൻ്റെ കളർ ബാലൻസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ, ഞാൻ ഈ ടെമ്പറേച്ചർ സ്ലൈഡർ ഒന്ന് സ്ലൈഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തുള്ള പരേഡ് ടൂളിനൊരു ചേഞ്ച് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഞാൻ ടെമ്പറേച്ചർ സ്ലൈഡർ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലൂ പരേഡ് ലെവൽ കൂടി വരികയാണ് റെഡും ഗ്രീനും കമ്പയർ ചെയ്യുമ്പോൾ. ഇതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ സ്ലൈഡർ റൈറ്റ് സൈഡിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും റെഡ് പരേഡ് ഗ്രീനിനേക്കാളും ബ്ലൂവിനേക്കാളും കൂടിയ ലെവലിൽ വരുന്നത്. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ട. നമുക്ക് പ്രോപ്പർലി കളർ ബാലൻസ്ഡ് ആയിട്ടുള്ള റെഡ് ഗ്രീൻ ബ്ലൂ ഒരേ ലെവലിലായിട്ടുള്ള ഒരു പരേഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ ടെമ്പറേച്ചർ റീസെറ്റ് ചെയ്യാം. യെസ്, ഇങ്ങനെയാണ് നമ്മളുടെ ക്ലിപ്പ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ വൈറ്റ് ബാലൻസ് സെലക്ടർ എന്ന് പറഞ്ഞ ടൂൾ. നമ്മളിപ്പോൾ ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു പെൻ ടൂൾ കാണാൻ പറ്റും. നമ്മൾ ഈ പെൻ ടൂൾ നമ്മളുടെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് എക്സാക്ട്ലി വൈറ്റ് കളറായിട്ടുള്ള എന്തെങ്കിലും സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ എന്തെങ്കിലും വൈറ്റ് കളറായിട്ടുള്ള ഒരു എലമെൻറ്റ് വേണം എന്നർത്ഥം. ഇതിന് വേണ്ടിയിട്ടാണ് ഫിലിം മേക്കേഴ്സ് ക്ലാപ്പ് ബോർഡുകൾ യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ക്ലാപ്പ് ബോർഡിൽ എപ്പോഴും ഒരു വൈറ്റ് കളറായിരിക്കും ഉള്ളത്. ഇത് ഫിലിം എഡിറ്റിങ്ങിൻ്റെ സമയത്ത് വൈറ്റ് ബാലൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പെൻ ടൂൾ കൊണ്ടുവന്ന് ഞാനിരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഈ ഒരു വാള് ശരിക്കും വൈറ്റ് പെയിൻ്റാണ്. പക്ഷേ ഈ ഒരു ഫ്രെയിമിൽ ഇത് നമ്മൾക്ക് വൈറ്റായിട്ടല്ല കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വാളിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പെന്നൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് ഈ ഗ്രാഫിലൊരു മാറ്റം സംഭവിച്ചതായിട്ട് നിങ്ങൾ കണ്ടു. ഞാനിതൊന്ന് അൺഡു ചെയ്യുകയാണെങ്കിൽ, യെസ്, ഇങ്ങനെയായിരുന്നു ആദ്യം നമ്മളുടെ ഗ്രാഫ്. ഞാൻ ചേഞ്ചസ് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടോ, ഗ്രാഫിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചു. ഇപ്പോൾ നമ്മളുടെ ക്ലിപ്പ് കളർ ബാലൻസ്ഡുമായി. അപ്പോൾ നമ്മുടെ കളർ കറക്ഷൻ പ്രോസസ്സും ഇതോടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് കളർ ഗ്രേഡിങ്ങിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ ബേസിക് കറക്ഷൻ എന്ന് പറഞ്ഞ പാനൽ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റീവ് എന്ന് പറയുന്ന പാനൽ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾക്ക് ലുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലുക്സ് നമ്മൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പ്രീമിയറിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ലുക്സാണ്. ഞാനിതൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ എക്സ്റ്റേണലായിട്ടുള്ള ഒരു ലട്ടാണ് യൂസ് ചെയ്യുന്നത്. ലട്ട് എന്ന വാക്ക് നിങ്ങളിൽ പലരും കേട്ട് കാണുമല്ലോ. ലട്ട് എന്നാൽ ലുക്കപ്പ് ടേബിൾ എന്നാണ്. അതായത് ഒറിജിനലായിട്ടുള്ള കുറച്ച് കളേഴ്സ് മറ്റെന്തെങ്കിലും കളേഴ്സിലേക്ക് മാപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഫ്രെയിമിന് ഒരു ഓവറോൾ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലട്ടാണ് നാച്ചുറൽ എന്ന് പറഞ്ഞ ലട്ട്. ഈ ഒരു ലട്ട് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ലട്ട് വെച്ച് നിങ്ങൾക്കും കളർ ഗ്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ നാച്ചുറൽ ലട്ട് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ എന്ന് പറഞ്ഞത് കൊടുക്കുകയാണ്. വിൻഡോസിൽ ഇത് വ്യത്യസ്തമായിരിക്കും കേട്ടോ. നിങ്ങൾ എവിടെയാണ് ഫയൽ ലൊക്കേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പോയി നിങ്ങൾ ആ ലട്ട് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ലട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഈ ഒരു ലട്ടിന് വളരെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലട്ട്സ് ഫുൾ ഇൻറ്റൻസിറ്റിയിൽ യൂസ് ചെയ്യുന്നതാണ്. ഒരിക്കലും ലട്ടുകൾ ഫുൾ ഇൻറ്റൻസിറ്റിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചിട്ട് നമ്മൾ സാച്ചുറേഷനും വൈബ്രൻസുമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾക്ക് ഈ ഒരു ക്ലിപ്പിൽ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും എൻ്റെ ലട്ട്സിൻ്റെ ഇൻറ്റൻസിറ്റി 40ൻ്റെയും 50ൻ്റെയും ഇടക്കാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. ഇപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ലട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഫൂട്ടേജ് ഇങ്ങനെയായിരുന്നു, ലട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മളുടെ ഫൂട്ടേജ് ഇരിക്കുന്നത്. ഇത് തന്നെ നല്ലൊരു ഡിഫറൻസ് അല്ലേ. ഇനി നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. നമ്മൾ സാച്ചുറേഷനും വൈബ്രൻസും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കളേഴ്സ് എല്ലാം ഒന്ന് പോപ്പാകുന്നത്. നമ്മളുടെ ക്ലിപ്പിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നത് നമ്മൾ സാച്ചുറേഷനും വൈബ്രൻസും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ്. സി, ഇത് കണ്ടില്ലേ, നമ്മൾ ലട്ട്സും സാച്ചുറേഷനും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ക്ലിപ്പ് ഇങ്ങനെയായിരുന്നു. ഇതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ ക്ലിപ്പ് ഇങ്ങനെയായി. ഇനി എല്ലാ കറക്ഷൻസും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ക്ലിപ്പ് ഇങ്ങനെയായിരുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ ക്ലിപ്പ് ഇങ്ങനെയായി. വലിയൊരു ഡിഫറൻസ് അല്ലേ. ഇത്രയേ ഉള്ളൂ കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്ത ക്ലിപ്പ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും എന്താണ് കളർ ഗ്രേഡിംഗ് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം. ഇത് ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തൊരു ക്ലിപ്പാണ്. നമ്മൾക്ക് വേവ് ഫോം ടൂൾ എടുക്കാം, വേവ് ഫോം, എന്നിട്ട് നമുക്ക് പെരേഡ് ഡിസേബിൾ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഓൾറെഡി നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്. കാരണം 100ന് തൊട്ട് താഴെ ഹൈലൈറ്റ്സും 0ന് തൊട്ട് മുകളിൽ ഷാഡോസും വന്നിട്ടുണ്ട് ഇതിൻ്റെ. എന്നാലും നമുക്ക് കുറച്ച് കറക്ഷൻസ് കൂടി ചെയ്യാം. ബേസിക് കറക്ഷനിൽ പോയിട്ട് വൈറ്റ്സ് കുറച്ച് ഇൻക്രീസ് ചെയ്തു, ബ്ലാക്ക്സ് കുറച്ച് ഡിക്രീസ് ചെയ്തു. ഇനി ഈ സ്കൈയിലുള്ള എല്ലാ ഡീറ്റെയിലും പോയി എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലൗഡ്സിൻ്റെ ഒരു ഫോർമേഷൻ എല്ലാം നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റ്സ് കുറച്ച് ഡിക്രീസ് ചെയ്യുന്നു. കാരണം ഞാനിത് ഡിക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഈ ക്ലൗഡ്സിലുള്ള ഈ ഒരു ഡീറ്റെയിൽ എല്ലാം നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. ഇത് തന്നെ നമ്മൾക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. ഇപ്പോൾ നമ്മളുടെ വേവ് ഫോമിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വൈറ്റ് ബാലൻസ് കറക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ എനിക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഒരു വീടിൻ്റെ ഒരു സൺഷെയ്ഡ് ഭാഗമാണ് എനിക്കിതിൽ വൈറ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് സൂം ചെയ്തിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാം. യെസ്, ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ വൈറ്റ് ബാലൻസ് സെലക്ടർ ടൂള് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും. യെസ്, അപ്പോൾ നമ്മളുടെ വൈറ്റ് ബാലൻസും ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഇതൊന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെരേഡ് ടൂൾ ഒന്നെടുത്ത് കൺഫേം ചെയ്യാം. പെരേഡ് RGB എനേബിൾ ചെയ്തു, വേവ് ഫോം ഡിസേബിൾ ചെയ്തു. ഇതിൽ ബ്ലൂ പെരേഡ് കുറച്ചുകൂടി കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷോട്ടിൽ ഭൂരിഭാഗവും സ്കൈ ആണ് അല്ലേ. സ്കൈയിലൊരു ബ്ലൂ ഷെയ്ഡുണ്ട്, അതുകൊണ്ടാണ് ഈ ബ്ലൂവിൻ്റെ ലെവൽ കുറച്ച് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ നടുവിലുള്ള ഭാഗങ്ങളെല്ലാം പ്രോപ്പർലി കളർ ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾക്ക് ഗ്രേഡിങ്ങിലേക്ക് കടക്കാം. ബേസിക് കറക്ഷൻ ക്ലോസ് ചെയ്തു, ക്രിയേറ്റീവ് ഓപ്പൺ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ലട്ട് നമ്മൾക്ക് ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്യാം, നാച്ചുറൽ ലട്ട്. യെസ്, ഓക്കെ. അപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്ത ഫൂട്ടേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ഫൂട്ടേജിൽ കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഓൾറെഡി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾക്ക് ലട്ട് വളരെ കുറഞ്ഞ ഇൻറ്റൻസിറ്റിയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ഈ ലട്ട് ഒന്ന് ഡിക്രീസ് ചെയ്യുകയാണ്. 38% ഞാൻ എൻ്റെ ലട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് സാച്ചുറേഷനും വൈബ്രൻസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഈ ഫൂട്ടേജിന് ഒരു ഫിലിം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഫെയ്ഡും ആഡ് ചെയ്യാം. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്കൈയിൽ കുറച്ച് ബ്ലൂസ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് ആ ഹൈലൈറ്റ്സ് കുറച്ചുകൂടി നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാം. യെസ്, അപ്പോൾ നമ്മൾ കറക്ഷൻസ് എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു, കറക്ഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ ക്ലിപ്പ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ കളർ ഗ്രേഡിങ്ങിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്ക് ടു ദി സ്റ്റുഡിയോ. ഇത്രയേ ഉള്ളൂ ഗൈസ് കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങിൻ്റെയും ബേസിക്സ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ പേര് ആസിഫ്, ഞാൻ ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി ടിപ്സ് അതുപോലെ തന്നെ ക്യാമറ ഗിയർ റിവ്യൂസ് ഒക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ മാറിയിട്ട് നമ്മളിനി പയ്യെ ട്രാവൽ ഫിലിം മേക്കിങ്ങിലേക്കും കൂടി കടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള വീഡിയോസാണ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ്, സൈനിങ് ഓഫ്. പീസ്.